ശ്രീ ശശികുമാർ, ഈ സാങ്കേതിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നീക്കങ്ങൾ എക്കാലത്തും വാർത്ത ഏതാണ്, പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ സർവകലാശാലയുടെ പ്രമേയം ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് സർവ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള പ്രകടമായതിനെ തുടർന്നാണ് ഗവർണറുടെ നീക്കവും. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹം അത് റദ്ദാക്കിയിട്ടുണ്ട്. സിറ്റി വൈസ് ചാൻസലറെ മുകളില് ചാൻസലർ മാത്രമേ ഉള്ളൂ. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വൈസ് ചാൻസലർ താഴെ പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. വൈസ് ചാൻസലറെ നിയന്ത്രിക്കാൻ സിൻഡിക്കേറ്റിന് യാതൊരു അധികാരങ്ങളുമില്ല. സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ സിൻഡിക്കേറ്റിന് ചെയ്യാം സിൻഡിക്കേറ്റ് കൂടുമ്പോൾ. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സിസാ തോമസ് കെ ടി യുവിൽ വൈസ് ചാൻസലറായി വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കൃത്രിമങ്ങൾ അവർ ഒന്നൊന്നായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തന്നെ അവിടെ നടക്കുന്ന പരീക്ഷകൾ നടക്കുന്ന വ്യാപകമായ തിരിമറി, മാർക്കുകൾ മാറ്റി എഴുതുന്നു, അവിടെയുള്ള സെർവർ കമ്പ്യൂട്ടറും സെർവറും ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമങ്ങൾ നടത്തുന്നതിന് ചില ആൾക്കാരെ സ്ഥിരമായിട്ട് നിയമിച്ചിരിക്കുന്നു. ഷിസാ തോമസ് വന്ന ഉടൻ തന്നെ അവരെ മാറ്റാൻ ശ്രമിച്ചതാണ് കാരണം, മുഖ്യ കാരണം. അപ്പോഴേക്കും അവിടെയുള്ള പരീക്ഷയിൽ നടന്നിട്ടുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുമെന്ന് കണ്ടപ്പോൾ അവരൊരു സിൻഡിക്കേറ്റ് കൂടി ഒരു തീരുമാനമെടുത്തു, ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്ന്. അതെങ്ങനെ സിൻഡിക്കേറ്റിന് അധികാരം വരും? സിൻഡിക്കേറ്റ് കൂടുമ്പോൾ പോളിസി ഡിസിഷൻ എടുക്കാമെന്നല്ലാതെ ജീവനക്കാരെ എവിടെ നിയമിക്കണമെന്നും ഏത് ഓഫീസർ എവിടെ വർക്ക് ചെയ്യണമെന്നും തീരുമാനിക്കേണ്ടത് വൈസ് ചാൻസലറാണ്. രണ്ടാമത്, വൈസ് ചാൻസലർ ഗവർണർക്ക് കത്തുകൾ എഴുതും. ചാൻസലർക്ക് എഴുതുന്ന കത്തുകൾ സിൻഡിക്കേറ്റിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ കത്തയക്കാവുള്ളൂ എന്ന് പറയാൻ എവിടുത്തെ നിയമമാണ്? അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വൈസ് ചാൻസലർ യോഗത്തിൽ ഡിസെൻഡ് ചെയ്തു, പക്ഷേ ഡിസെൻഡിനെ അവഗണിച്ചുകൊണ്ട് ആ വളരെ മെജോറിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തപ്പോൾ ആ കാര്യം ചാൻസലർക്ക് റിപ്പോർട്ട് ചെയ്തു. ചാൻസലർ പരിശോധിച്ചപ്പോൾ ഇവരെടുത്തിരിക്കുന്ന നിലപാടുകൾ തെറ്റായതുകൊണ്ട് യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് ആക്ടിന് വിരുദ്ധമായിട്ട് എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ നള്ളിഫൈ ചെയ്യാൻ ഉള്ള പൂർണ്ണ അധികാരം യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് ചാൻസലറായ ഗവർണർ നിക്ഷിപ്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ ഉത്തരവുകൾ മുഴുവനും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗവർണർ തിരുത്തിക്കുന്ന തീരുമാനം വളരെ സമയോചിതമാണ്. ആ സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനത്തിന്, കാര്യക്ഷമമായ പ്രവർത്തനത്തിന്, തട്ടിപ്പുകൾ നടന്നാൽ അത് കണ്ടുപിടിക്കുന്നതിന് വൈസ് ചാൻസലർക്ക് പൂർണ്ണ അധികാരം കൊടുത്തുകൊണ്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് മാത്രമല്ല, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഓർഡിനൻസ് ലാപ്സായതിനു ശേഷം ആറ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എക്സ് എം പി ബിജുവിന്റെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് പി കെ ബിജുവാണ്. ബിജുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് അത്. അദ്ദേഹം ഇപ്പൊ സിൻഡിക്കേറ്റിനകത്ത് നിന്ന് അവർ പുറത്തായിരിക്കുകയാണ്. എന്നിട്ട് പോലും ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങളാണെന്ന് അവകാശപ്പെടുകയാണ്. അടിയന്തരമായി ഗവർണർ രേഖാമൂലം വൈസ് ചാൻസലർ കത്ത് കൊടുക്കണം അവരെ പുറത്താക്കാനായിട്ട്. അങ്ങനെ ആക്ടിന് ഓർഡിനൻസ് ഇല്ലാതിരിക്കുമ്പോൾ, ഓർഡിനൻസ് അസാധുവാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് പുറത്തു പോകണം. ഇനി ഇക്കാര്യത്തിൽ കൂടി ഗവർണർ അടിയന്തരമായി തീരുമാനം എടുത്തുകൊണ്ട് കെറ്റീവിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ പൂർണ്ണ അധികാരം വൈസ് ചാൻസലർക്ക് നൽകണം എന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അഭിപ്രായം. ശ്രീ ശശികുമാർ, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇതാണ് തയ്യാറാക്കുന്നതിലും അതുപോലെ തന്നെ മറ്റതിലുമൊക്കെ ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് ഡയറക്ടറെ മാറ്റിയതിന് തുടർന്നാണ് ഈ വി സിയെ നിയന്ത്രിക്കാൻ ഒരു ഉപസമിതിയെ വയ്ക്കാനൊക്കെ സിൻഡിക്കേറ്റ് തീരുമാനിച്ചതും. താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഒരു ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുതുതലമുറയെ ശരിയായ രീതിയിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിക്ഷിപ്തമായ ഒരു കർത്തവ്യവും. ആ ഒരു രംഗത്താണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയത്തിലാവട്ടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതിലാവട്ടെ ഇത്രയധികം ക്രമക്കേടുകൾ നടന്നിരിക്കുന്നതും. ഇത് കാലാകാലങ്ങളായി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വേണോ കരുതാൻ? ഇത് ഈ അടുത്ത കാലത്ത് നടന്നേക്കുന്ന പ്രതിഭാസമാണ്. കാരണം കേരളത്തിലെ ഇപ്പൊ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനേക്കാളും വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സർവകലാശാലയാണ് കെ ടി യു സാങ്കേതിക സർവകലാശാല. കെ ടി സർവകലാശാല പോലെ തന്നെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് കോളേജുകളുള്ള സർവകലാശാലകളിൽ ഒന്നാണ് കെ ടി യു. ഇവിടെ പഠിക്കുന്ന കുട്ടികളാരാ? വളരെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സാങ്കേതിക സർവകലാശാലയിൽ പഠിക്കുമ്പോൾ അവിടെ ഒന്ന് ഒരു ഡിഗ്രി കിട്ടുന്നത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഔട്ട് ഓഫ് ദ വേ ആയിട്ട് സാധിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയിൽ നിന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
അത് നേതൃത്വം കൊടുക്കുന്ന ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വേണ്ട രീതിയിൽ കമ്പ്യൂട്ടറിൽ മാനിപ്പുലേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ അക്കാഡമിക് ഡയറക്ടർ നിയമിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ പ്രത്യേകിച്ച് സാങ്കേതിക ജ്ഞാനം ഉണ്ടെന്ന് മാത്രമല്ല ഒരു സീനിയർ പ്രിൻസിപ്പലും ഒരു ജോയിന്റ് ഡയറക്ടറുമായിട്ടുള്ള സിസാ തോമസിന് കഴിവെന്നുകൊണ്ട് അവർ വളരെ മിനിറ്റുകൾ കൊണ്ട് കണ്ടെത്തി. അതിനുശേഷം ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടി ഒപ്പിടാത്ത സർട്ടിഫിക്കറ്റുകൾ തന്നെ ഇയാൾ പുറത്തുവിട്ടു. അടിയന്തരമായിട്ട് ഇയാൾ സർവീസ് ചെയ്യുന്ന ഡിസ്മിസ് ചെയ്യാൻ വേണ്ടത്. ഇങ്ങനെയുള്ള ആളുകൾ കഴിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ശാപമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ നടക്കുന്ന പരീക്ഷയിൽ നടക്കുന്ന കൃത്രിമങ്ങൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിന് ചാൻസലർ മുൻകൈ എടുക്കണം. എങ്കിൽ മാത്രമേ ഈ കെ ടി യുവിന്റെ പവിത്രത നിലനിർത്താൻ കഴിയുകയുള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ശശികുമാർ പ്രതികരിച്ചതിന്.